എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ശ്രീനന്ദ. ഒരുപാടധികം സന്തോഷത്തോടെയും നന്ദിയോടെയും അതിലേറെ അധികം സ്നേഹത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ നമ്മളുടെ ചാനല് 100K തികഞ്ഞിരിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു റെസ്പോൺസ് ആണ് എനിക്കിത്. ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങി വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയ സമയത്ത് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് ആഗ്രഹിച്ചെങ്കിൽ കൂടിയും 100,000 എത്തിച്ചേരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങൾ ഈ തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും എൻ്റെ അകമഴിഞ്ഞ നന്ദി അറിയിക്കുകയാണ്. വേറൊരു വലിയ സന്തോഷം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്, കുറേ പേരായി എന്നെ കമൻസിലൂടെ അനുഗ്രഹിക്കണു സിനിമയിൽ പാട്ട് പാടാൻ അവസരം കിട്ടട്ടെ, പ്ലേ ബാക്ക് സിംഗറായി അറിയപ്പെടട്ടെ എന്നൊക്കെ. ശരിക്കും ഞാനൊരു 10-11 പാട്ടുകളായി ഫിലിമിൽ പാടുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പേ ഞാൻ പാടിയ ഒരു പാട്ട് റിലീസായിട്ടുണ്ട്. അത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. സന്തോഷിവൻ സാർ ഡയറക്റ്റ് ചെയ്ത, മഞ്ജു ചേച്ചി നായികയായിട്ട് അഭിനയിക്കുന്ന ജാക്ക് ആൻഡ് ജിൽ എന്ന് പറയുന്ന മൂവിയിൽ എങ്ങനൊക്കെ എങ്ങനൊക്കെ എന്ന് പറയുന്ന പാട്ടാണ് പാടിയിരിക്കുന്നത്. രാം സുരേന്ദർ ചേട്ടനാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തതും കൂടെ പാടിയിരിക്കുന്നതും. ശരിക്കും ഞാൻ ഈ പടത്തിൽ മഞ്ജു ചേച്ചി പാടിയിരിക്കുന്ന കിം 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 സോങ്ങിൻ്റെ ട്രാക്ക് പാടാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തൃശ്ശൂരുള്ള പ്രവീൺ അയ്യർ ചേട്ടൻ്റെ അവിടെയായിരുന്നു വർക്ക്. പ്രവീൺ ചേട്ടനാണ് എൻ്റെ വോയിസ് സജസ്റ്റ് ചെയ്തതും എന്നെ പരിചയപ്പെടുത്തി കൊടുത്തതൊക്കെ രാംദാസ് ചേട്ടന്. അപ്പോൾ പാടാൻ പോകുമ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അത് മഞ്ജു ചേച്ചി പാടാൻ പോകുന്ന പാട്ടാണെന്ന്. അങ്ങനെ പാട്ട് പാടി, അത് സന്തോഷിവൻ സാറ് കേട്ട് എൻ്റെ വോയിസ് ഇഷ്ടപ്പെട്ട് ആ പടത്തിൽ ഒരു പാട്ട് ഒരു അവസരം എനിക്ക് തരണമെന്ന് സാറ് തീരുമാനിക്കുകയായിരുന്നു. അത് സാറ് തന്നെ നേരിട്ട് പറഞ്ഞതായിട്ടൊരു വോയിസ് ക്ലിപ്പ് ഞാൻ കേൾക്കാനിടയായി. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ജാക്ക് ആൻഡ് ജിൽ മൂവി 20 റിലീസായിട്ടുണ്ട്. സിനിമ കണ്ടിട്ടില്ലാത്തവർ തിയേറ്ററിൽ തന്നെ പോയി കാണണം. എൻ്റെ പാട്ട് കേട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കിപ്പോൾ കുറച്ചായിട്ട് വീഡിയോസ് പ്രിപ്പയർ ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല. ഈ ഒരു മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ട്. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് കഴിഞ്ഞ് ഫ്രീ ആയി കഴിഞ്ഞാൽ ഞാൻ പഴയ പോലെ ട്യൂട്ടോറിയൽസും ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോസും ഒക്കെ ആയിട്ട് വരാം. ഇന്നപ്പോൾ നമ്മുടെ ഫാമിലി 100K തികഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ഈ ചാനലിൻ്റെ തുടക്കം, അതുപോലെ നമുക്ക് പാടാമെന്ന് പറയുന്ന ആശയത്തിൻ്റെ ഉത്ഭവം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ലൈഫിൽ എത്ര ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരൊക്കെ തന്നെ ഉണ്ടായാലും ചില സന്ദർഭങ്ങളുണ്ട്. ഞാൻ ആരാണ്, എൻ്റെ ഉള്ളിൽ എന്തൊക്കെ കഴിവുകളുണ്ട്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്ന് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയി പോകുന്ന ഒരവസ്ഥ വരാറുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിലും അതുപോലെ ഒരവസ്ഥയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുനുമ കുരു എന്ന് പറഞ്ഞ പോലെ കൊറോണയും ലോക്ക്ഡൗണും ഒക്കെ വന്നത്. അപ്പം അതിനു മുമ്പേ തന്നെ ഞാൻ വെറുതെ പാട്ടുകൾ പാടി റെക്കോർഡ് ചെയ്ത് ഓഡിയോസ് ആയിട്ട് വാട്സപ്പിൽ ഫ്രണ്ട്സിനൊക്കെ അയക്കുമായിരുന്നു. അപ്പോൾ അവരെല്ലാവരും നിർബന്ധിച്ചു ഇത് വീഡിയോസ് ആയിട്ട് ചെയ്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ വീഡിയോസ് ചെയ്യാൻ ഭയങ്കര ചമ്മലും മടിയുമാണ്. ഒരു ക്യാമറ ഫേസ് ചെയ്ത് പാടുക, സംസാരിക്കുക എന്നൊക്കെ പറയണത് പണ്ട് തൊട്ടേ ഭയങ്കര മടിയുള്ള, ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ചെയ്യാൻ. പക്ഷേ ഈ ഫ്രണ്ട്സ് എല്ലാവരും അത്രയും നിർബന്ധിച്ചപ്പോൾ ഞാനത് ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ അങ്ങനെയാണ് പാട്ടുകൾ ഇട്ടിട്ടുള്ളത്. എൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാലറിയാം, ഒക്കെ വെറുതെ വീട്ടിലിരുന്ന് പാടിയിരിക്കുന്ന വീഡിയോസാണ്. അത് തന്നെ വല്ലപ്പോഴൊക്കെയാണ് ചെയ്തിടാറ്. ആദ്യമൊക്കെ കുറേ ബുക്സ് അട്ടി അട്ടിയായി വെച്ച് അതിൽ ഫോൺ ചാരി വെച്ച് ഒരു എമർജൻസി ലാമ്പൊക്കെ വെച്ചിട്ടാണ് പാടി വീഡിയോ എടുത്തിരുന്നത്. പിന്നീടാണ് റിംഗ് ലൈറ്റും സ്റ്റാൻഡൊക്കെ വാങ്ങിയത്. എന്തെങ്കിലും ഒരു കണ്ടന്റ് കണ്ടെത്തി അതിൽ സംസാരിക്കുകയും പാടുകയും ഒക്കെ ചെയ്തുകൊണ്ട് സ്ഥിരം വീഡിയോസ് ഇടാനായിട്ട് എന്നെ നിർബന്ധിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പ്ലേ ബാക്ക് സിംഗർ സിയായിക്കയാണ്, സിയാഉൽ ഹക്ക്. ഇക്ക എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. പക്ഷേ നിനക്കിത് കഴിയുമെന്ന് പുറമേ നിന്ന് ഒരാൾ പറഞ്ഞാലൊന്നും തലയിൽ കയറുന്ന ഒരവസ്ഥയിലായിരുന്നില്ല ഞാൻ. എന്നാൽ പോലും ഇക്കയുടെ നിർബന്ധത്തിൽ ഞാൻ സീരിയസ് ആയി ചിന്തിക്കാൻ തുടങ്ങി എന്ത് കണ്ടന്റാണ് ഇതിൽ ചെയ്യാൻ പറ്റാന്നൊക്കെ. മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിൽ വന്ന രണ്ട് പേരുണ്ട്. ഒന്ന് ഒരു റിട്ടയേർഡ് കോളേജ് ലെക്ചറാണ് സഹീറ മാം. മറ്റൊന്ന് മക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് കഴിയുന്ന ഒരു ഉമ്മച്ചി നജ്മ എന്നാണ് പേര്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഞാൻ വേറെ വേറെ മ്യൂസിക് ഗ്രൂപ്പിൽ നിന്ന് പരിചയപ്പെട്ടതാണ്, വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന്.
രണ്ടുപേരും ഇതുവരെയും പാട്ടൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ കടുത്ത ആഗ്രഹമാണ് പാട്ട് പാടാനായിട്ട്. അപ്പൊ അവരുടെ ആഗ്രഹം കണ്ടിട്ട് അവരുടെ ഇഷ്ടഗാനങ്ങൾ കുറച്ചൊന്ന് പാടി പഠിക്കാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പൊ ഇവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് നമുക്ക് പാടാം കണ്ടന്റിനുള്ള പ്രചോദനം. മാത്രമല്ല, എൻ്റെ അമ്മയും എന്നോട് പറഞ്ഞിരുന്നു ഇതുപോലെ എത്രയോ പേര് പാടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, അവർക്കൊക്കെ നിന്റെ ചാനൽ വഴി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് നമുക്ക് പാടാം സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഒന്ന് രണ്ട് വീഡിയോസിന് ഞാൻ എൻ്റെ ഐഡിയാസ് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും, അമ്മയാണ് സ്ക്രിപ്റ്റ് റെഡിയാക്കി തന്നിരുന്നത്. പക്ഷെ അത് പറഞ്ഞ് പഠിച്ച് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടഫായിട്ടുള്ള ഒരു പണിയായിരുന്നു. മണിക്കൂറുകളോളം നിന്ന് പ്രസംഗിച്ചിട്ടൊക്കെയാണ് 3-4 മിനിറ്റിന്റെ വീഡിയോ ചെയ്തിട്ടിരുന്നത്. അതിനുശേഷം എഡിറ്റിംഗ് ഫോണിൽ തന്നെ ഇതേപോലെ മണിക്കൂറുകളോളം ഇരുന്നിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. എഡിറ്റിംഗ് ഒന്നും വലിയ വശമില്ല. അപ്പോൾ മനസ്സിലാവാത്ത, ചെയ്യാൻ അറിയാത്ത കാര്യങ്ങളൊക്കെ ട്യൂട്ടോറിയൽസ് നോക്കിയിട്ട് യൂട്യൂബിൽ അപ്പൊ തന്നെ അടിച്ചു കൊടുത്ത് ട്യൂട്ടോറിയൽസ് നോക്കി പഠിച്ച് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പിന്നെ ഞാൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതി അമ്മയെ കൊണ്ടൊന്ന് കറക്റ്റ് ചെയ്യിച്ച് വീഡിയോസ് എടുക്കുന്നതൊക്കെ കുറേ കൂടി സ്പീഡായി, കോൺഫിഡൻസ് ആയി, എഡിറ്റിംഗ് സ്പീഡായി. അങ്ങനെ യൂട്യൂബിനെ കുറിച്ച് ഒരു അന്തം കുന്തവും ഇല്ലാത്ത ഞാൻ യൂട്യൂബറായി. ഇത്രയൊക്കെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ചാനലിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറെ പേരെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതെല്ലാം വരും എപ്പിസോഡ്സിൽ കുറച്ച് കുറച്ചായിട്ട് പറയാം. അതിനേക്കാളും ഒക്കെ ഉപരി എടുത്തു പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെയും റെസ്പോൺസസ് ആണ്. നിങ്ങൾ തരുന്ന കമൻസിൽ എനിക്ക് ആ സ്നേഹവും അനുഗ്രഹവും മോട്ടിവേഷനും ഇൻസ്പിറേഷനും എല്ലാം അനുഭവിച്ചറിയാൻ പറ്റാറുണ്ട്. ഒരുപാട് പേര് ആവർത്തിച്ച് പറഞ്ഞൊരു വാചകമാണ് മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ളത്. അത് ഏറ്റവും അധികം കേൾക്കണമെന്ന് ആഗ്രഹിച്ച ഒരു സമയത്ത് തന്നെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. എൻ്റെ ചില ദിവസങ്ങളിൽ തന്നെ കടന്നു പോയിക്കൊണ്ടിരുന്നത് നിങ്ങളുടെ കമൻസ് വായിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി അത് ഭയങ്കരമാണ്. അതെനിക്ക് ശരിക്കും ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു സ്നേഹവും സപ്പോർട്ടും ഇനിയും കിട്ടണം എന്ന് ആഗ്രഹിക്കുകയാണ്, ഇനിയും തന്നുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇനിയും കൂടുതൽ പറഞ്ഞു വലിച്ചു നീട്ടണില്ല. ഞാൻ ചെയ്തിട്ട വീഡിയോസ് അല്ലാതെ 3 പ്ലേലിസ്റ്റ് ആയിട്ടാണ് ചാനലിൽ കിടക്കുന്നത്. ഓരോ വീഡിയോൻ്റെയും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ 3 പ്ലേലിസ്റ്റിൻ്റെയും ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ വിട്ടുപോയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ എടുത്ത് കാണാം. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും എല്ലാവർക്കും ടാറ്റാ, ടേക്ക് കെയർ.